ഹായ് സ്റ്റുഡൻസ്, വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് റിലേഷൻ ബിറ്റ്വീൻ കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണ് എന്ന് നമുക്കറിയാം. ഇഫ് വർക്ക് ഡൺ ബൈ എ ഫോഴ്സ് ഓൺലി ഡിപെൻഡ്സ് അപ്പോൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ബട്ട് ഇൻഡിപെൻഡന്റ് അപ്പോൺ ദ പാത്ത് ഫോളോഡ് ബൈ ദ ഒബ്ജക്റ്റ് സച്ച് ഫോഴ്സ് ഈസ് നോൺ ആസ് കൺസർവേറ്റീവ് ഫോഴ്സ്. എക്സാമ്പിൾസ്: ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, കൂളം ഫോഴ്സ് എക്സെട്ര. പൊട്ടൻഷ്യൽ എനർജി എന്താണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വൺ ഡയമെൻഷണൽ മോഷൻ കൺസിഡർ ചെയ്തുകൊണ്ട് റിലേഷൻ ബിറ്റ്വീൻ കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഡിസ്കസ് ചെയ്യും. അതിനുശേഷം ത്രീ ഡയമെൻഷണൽ മോഷനിലും നമ്മൾ ഈ ഒരു റിലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ വൺ ഡയമെൻഷണൽ മോഷന്റെ കേസിൽ റിലേഷൻ ബിറ്റ്വീൻ കൺസർവേറ്റീവ് ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഡിസ്കസ് ചെയ്യുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എക്സ് ആക്സിസിന് അലോങ് ആയിട്ടുള്ള ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എഫ് എന്ന് പറയുന്ന കൺസർവേറ്റീവ് ഫോഴ്സിന്റെ അണ്ടറിൽ ഒരു ഒബ്ജക്ട് മൂവ് ചെയ്യുകയാണ്. എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എക്സ് ആണ്, ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ഇവിടെ എക്സ് കോർഡിനേറ്റ് മാത്രമാണ് ഈ രണ്ട് പോയിന്റ്സിന് ഉണ്ടാവുള്ളൂ, കാരണം എലോങ് എക്സ് ആക്സിസ് ആണ് ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ മോഷൻ അഥവാ വൺ ഡയമെൻഷണൽ മോഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. എ യിൽ നിന്ന് ഡെൽറ്റ എക്സ് ഡിസ്പ്ലേസ് ചെയ്തിട്ടാണ് ബി എന്ന് പറയുന്ന പോയിന്റിൽ നമ്മൾ ഒബ്ജക്ട് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, കൺസിഡർ സ്ട്രൈറ്റ് ലൈൻ മോഷൻ അലോങ് എക്സ് ആക്സിസ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി അണ്ടർ എ കൺസർവേറ്റീവ് ഫോഴ്സ് എഫ്. ലെറ്റ് എക്സ് ബി കോർഡിനേറ്റ് ഓഫ് പോയിന്റ് എ ആൻഡ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ബി കോർഡിനേറ്റ് ഓഫ് പോയിന്റ് ബി. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയാണ് യു ബി, എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എനർജിയാണ് യു എ. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് അപ്പൊ എങ്ങനെയാ വരിക? യു ബി മൈനസ് യു എ ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു, നമുക്കറിയാം അതൊരു ത്രീ ഡയമെൻഷണൽ സ്പേസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു യു ബി മൈനസ് യു എ എന്ന് പറയുന്നത് മൈനസ് ഇന്റഗ്രൽ ആർ എ ടു ആർ ബി എഫ് ഡോട്ട് ഡി ആർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആർ എ ഡോട്ട് ആർ എ ടു ആർ ബി എഫ് ഡോട്ട് ഡി ആർ അല്ലെ. പക്ഷെ ഇതൊരു എക്സ് ആക്സിന് ലോങ് ആയിട്ടുള്ള വൺ ഡയമെൻഷണൽ മോഷൻ ആയതുകൊണ്ട് മൈനസ് ഇന്റഗ്രൽ എക്സ് എ ടു എക്സ് ബി എഫ് ഡോട്ട് ഡി എക്സ് എന്നാണ് വരിക. എക്സ് എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് ആണ്, ദാറ്റ് ഇസ് എക്സ് ആണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എക്സ് ബി എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന പോയിന്റിലെ എക്സ് കോർഡിനേറ്റ്, ദാറ്റ് ഇസ് എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ് ഇവിടെ. അപ്പൊ മൈനസ് ഇന്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എഫ് ഡോട്ട് ഡി എക്സ് എന്നാണ് വരിക. ഇനി വെക്ടർ എഫും വെക്ടർ ഡി എക്സും ഒരേ ഡയറക്ഷൻ ആണ് അല്ലെ. രണ്ടും എക്സ് ആക്സിന് ലോങ് ആയതുകൊണ്ട് വെക്ടർ എഫിനെ നമുക്ക് എഫ് ഐ ക്യാപ് എന്നും ഡി എക്സിനെ ഡി എക്സ് ഐ ക്യാപ് എന്നും എഴുതാം. ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് വൺ ആയി പോയി. അപ്പൊ എഫ് ഡോട്ട് ഡി എക്സ് എന്ന് പറയുന്നത് എഫ് ഡി എക്സ് തന്നെയാണ് ഇത്. ഓക്കെ, എഫ് ഡി എക്സ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യു ബി മൈനസ് യു എ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് എ ആൻഡ് ബി ആണ്. അത് നമുക്ക് ഡെൽറ്റ യു എന്ന് കൊടുക്കാം. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, കോൺസ്റ്റന്റ് ഫോഴ്സ് ആണ്, ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് മൈനസ് എഫ്. ബാക്കി ഇവിടെ ഉണ്ടാവുക എന്താണ്? ഇന്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ഡി എക്സ് ആണ് ഉണ്ടാവുക. ഡി എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് ആണല്ലോ കിട്ടുക. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ്. ലിമിറ്റ് അപ്ലൈ ചെയ്യണം, എക്സ് ടു എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ആണ്. ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്, ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് എഫ്. എക്സിന്റെ സ്ഥാനത്ത് ആദ്യം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്നും മൈനസിന് ശേഷം എക്സ് എന്നും കൊടുക്കുന്നു. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ്, എക്സ് ക്യാൻസൽ ചെയ്ത് പോയി, ബാക്കി ഇവിടെ ഡെൽറ്റ എക്സ് ആണ്. അപ്പൊ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു മൈനസ് എഫ് ഡെൽറ്റ എക്സ് എന്ന് കിട്ടുന്നു. എഫിനെ നമ്മൾ ഇവിടെ നിർത്തുന്നു, മൈനസ് ഡെൽറ്റ എക്സ് എൽ എച്ച് എസിലേക്ക് എടുത്താൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ഈ പോയിന്റുകൾ പാത്തിന് ലോങ് ആയിട്ടുള്ള രണ്ട് പോയിന്റുകളാണ് എയും ബിയും, ഏതൊക്കെ രണ്ട് പോയിന്റുകളും ആവാം. ആ പോയിന്റുകൾ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എങ്കിൽ എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന റിലേഷനിലോടുകൂടി നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. ഈ ഡെൽറ്റ ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, ഗ്രേഡിയന്റ് ഇൻ വൺ ഡയമെൻഷണൽ മോഷൻ ആണ്. ഓക്കെ, അപ്പൊ അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും, കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് അല്ലെ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന റിലേഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അവിടെ തന്നെ നമുക്ക് വേണമെങ്കിൽ അവസാനിപ്പിക്കാം. പക്ഷെ ഇവിടെ ഒരു കാര്യം, ഈ പോയിന്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വളരെ വളരെ ക്ലോസർ ആവാനുള്ള സാധ്യത ഉണ്ട് ബി എന്ന് പറയുന്ന പോയിന്റ്. അതായത് എ ഡി ബി ഡി ഇടയിലുള്ള ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന സെപ്പറേഷൻ വളരെ സ്മോൾ ആവാം, സീറോയിനോട് വളരെ ക്ലോസ് ആയി മാറാം അല്ലെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ആർ എസ് എല്ലിൽ ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ, ഡെൽറ്റ എക്സ് സീറോയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എന്നുള്ള ഒരു കൺസിഡറേഷൻ കൂടി കൊടുക്കാം അല്ലെ. അപ്പൊ എഫ് എസ് ഈക്വൽ എന്ത് വരും? മൈനസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. നമുക്കറിയാം ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു സീറോ ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് മാത്സിലെ ഡി യു ബൈ ഡി എക്സ് ആണ് അല്ലെ. അപ്പൊ എഫ് സീക്വൽ നമുക്ക് എന്താ കിട്ടുന്നത്? മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്ന് കിട്ടുന്നു അല്ലെ. പ്രത്യേകം ശ്രദ്ധിക്കുക, പോയിന്റ്സ് ഡിസ്ക്രീറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ എഫ് സീക്വൽ ടു മൈനസ് ഡെൽറ്റ യു ബൈ ഡെൽറ്റ എക്സ് ആണ്. പക്ഷെ പോയിന്റ്സ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ എഫ് സീക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി എക്സ് എന്നാണ് കിട്ടുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്ന സംഗതി വൺ ഡയമെൻഷണൽ മോഷൻ അല്ല, അത് ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, വൺ ഡയമെൻഷണൽ ആയിട്ടുള്ള കേസുകൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേഡിയന്റ് ആണ്. ഓക്കെ, ഗ്രേഡിയന്റ് ആണ്.
അപ്പൊ ഇവിടെ എഫ് സീക്വൽ നമുക്ക് എന്താ കിട്ടുക, നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് യു എന്നാണ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സസ് ആൾവേസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ, കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും നമ്മുടെ റിലേഷൻ, കൺസർവേറ്റീവ് ഫോഴ്സ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ വൺ ഡയമെൻഷണൽ മോഷന്റെ കേസിൽ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ദെർഫോർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ആൾവേസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി ഡ്യൂറിംഗ് വൺ ഡയമെൻഷണൽ മോഷൻ. ഓക്കെ, കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ആൾവേസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി വൺ ഡയമെൻഷണൽ മോഷനിൽ നമ്മളത് കണ്ടുപിടിച്ചു. ഇനി ത്രീ ഡയമെൻഷണൽ മോഷനും അങ്ങനെ തന്നെയാണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ആൾവേസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കണം ഇനി. ഓക്കെ, നോക്കാം. ഇനി കൺസർവേറ്റീവ് ഫോഴ്സിന്റെ അണ്ടറിൽ ഒരു ത്രീ ഡയമെൻഷണൽ മോഷനിൽ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ ഈ പറയുന്ന കൺസർവേറ്റീവ് ഫോഴ്സും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റിലേഷൻ ഒബ്റ്റെയിൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഇവിടെ ത്രീ ഡയമെൻഷണൽ മോഷൻ ആണ് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എഫ് എന്ന് പറയുന്ന കൺസർവേറ്റീവ് ഫോഴ്സിന്റെ അണ്ടറിൽ നടക്കുന്നത്. എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആർ എന്നും ബി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ആർ പ്ലസ് ഡെൽറ്റ ആർ എന്നും നമുക്ക് കൊടുക്കാം. കൺസിഡർ മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ ത്രീ ഡയമെൻഷണൽ സ്പേസ് ഫ്രം പോയിന്റ് എ ടു പോയിന്റ് ബി അണ്ടർ എ കൺസർവേറ്റീവ് ഫോഴ്സ് എഫ്. ദാറ്റ് ആർ ബി ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് എ ആൻഡ് ആർ പ്ലസ് ഡെൽറ്റ ആർ ബി ദ കോർഡിനേറ്റ് ഓഫ് പോയിന്റ് ബി. നമുക്ക് നേരത്തെ പോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ പോയിന്റ്സ് ബി ആൻഡ് എ കാണാം. യു ബി മൈനസ് യു എ ഈക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ആർ ടു ആർ പ്ലസ് ഡെൽറ്റ ആയ എഫ് ഡോട്ട് ഡി ആർ എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഇവിടെ പോയിന്റ്സ് കണ്ടിന്യൂസ് ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് നമ്മളിവിടെ ഡി ആർ എന്ന് കൊടുക്കുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി ഇവിടെ നോക്കിയൊക്കെ ഒരു ത്രീ ഡയമെൻഷണൽ സ്പേസിൽ വെക്റ്റർ എഫ് ഫോഴ്സ് വെക്റ്റർ എന്ന് പറയുന്നത് എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് വൈ ജെ ക്യാപ് പ്ലസ് എഫ് സെഡ് കെ ക്യാപ് ആയിരിക്കും അല്ലെ. ഫോഴ്സിന് മൂന്ന് കോർഡിനേറ്റ്സ് ഉണ്ടാവും, എഫ് എക്സ് ഉണ്ടാവും, എഫ് വൈ ഉണ്ടാവും, എഫ് സെഡ് അല്ലെ. അപ്പൊ എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് വൈ ജെ ക്യാപ് പ്ലസ് എഫ് സെഡ് കെ ക്യാപ്. ഇനി അതേപോലെ തന്നെ എലമെന്ററി ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ ഡി ആർ എന്ന് പറയുന്നത് ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെഡ് കെ ക്യാപ് ആയിരിക്കും ത്രീ ഡയമെൻഷണൽ സ്പേസിൽ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് എഫ് ഡോട്ട് ഡി ആർ കാണാം അല്ലെ. വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ ഡി ആർ എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് ഐ ജെ ക്യാപ് പ്ലസ് എഫ് സെഡ് കെ ക്യാപ് എന്ന് പറയുന്ന വെക്റ്റർ എഫ് ഡോട്ട് ഡി എക്സ് ഐ ക്യാപ് പ്ലസ് ഡി വൈ ജെ ക്യാപ് പ്ലസ് ഡി സെഡ് കെ ക്യാപ് എന്ന് പറയുന്ന വെക്റ്റർ ഡി ആർ അല്ലെ. അത് ചെയ്യുമ്പോൾ നോക്കിയൊക്കെ ഐ ക്യാപ് ഡോട്ട് ഐ ക്യാപ് വൺ ആണ്, ജെ ക്യാപ് ഡോട്ട് ജെ ക്യാപ് വൺ ആണ്, കെ ക്യാപ് ഡോട്ട് കെ ക്യാപ് വൺ ആണ്. ബാക്കി എല്ലാ കോമ്പിനേഷനും ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ സീറോ ഉണ്ട്. ഐ ഡോട്ട് ജെ ക്യാപ് ആയിക്കോട്ടെ, ഐ ഡോട്ട് കെ ക്യാപ് ആയിക്കോട്ടെ, ജെ ഡോട്ട് കെ ക്യാപ് ആയിക്കോട്ടെ, ജെ ഡോട്ട് ഐ ക്യാപ് ആയിക്കോട്ടെ, കെ ഡോട്ട് ഐ ക്യാപ് ആയിക്കോട്ടെ, കെ ഡോട്ട് ജെ ക്യാപ് ആയിക്കോട്ടെ, എല്ലാം സീറോ ആയിട്ട് പോകും. അപ്പൊ ഇവിടെ റിമൈൻ ചെയ്യുന്ന ടേംസ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ വെക്റ്റർ എഫ് ഡോട്ട് വെക്റ്റർ ഡി ആർ എന്ന് പറയുന്നത് എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ് ആയിരിക്കും. അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നോക്കിയപ്പോ യു ബി മൈനസ് യു എ എന്ന് പറയുന്നത് ഞാൻ ഡി യു എന്ന് കൊടുക്കുകയാണ്. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയിന്റ്സ് ഉള്ളത്, അതുകൊണ്ട് തന്നെ യു ബി മൈനസ് യു എ ഡെൽറ്റ യു എന്നല്ല ഡി യു എന്ന് തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ ആ ഡെൽറ്റ യു എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും ഇവിടെ ഞാൻ ഡി യു എന്ന് കൊടുത്തിരിക്കുന്നു അല്ലെ. അപ്പൊ ഡി യു സീക്വൽ ടു എനിക്ക് എന്താ കിട്ടുന്നത് നോക്കിയത്, ഡി യു സീക്വൽ ടു മൈനസ് ഇന്റഗ്രൽ ആർ ടു ആർ പ്ലസ് ഡി ആർ അല്ലെ. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ആർ പ്ലസ് ഡി ആർ എന്നാണ് വരുന്നത്. ഈ സാധനം എഫ് ഡോട്ട് ഡി ആർ എഫ് എക്സ് ഡി എക്സ് പ്ലസ് എഫ് വൈ ഡി വൈ പ്ലസ് എഫ് സെഡ് ഡി സെഡ് എന്നും കിട്ടുന്നു. ഓക്കെ, ഇനി നോക്കിയത് ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം എഴുതാം അല്ലെ. ഓരോ പിന്നെ ഡയമെൻഷൻ ഉള്ളതും നമുക്ക് പെറുക്കി പെറുക്കി സെപ്പറേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും. എങ്ങനെ എഴുതാം നമുക്ക്, ഡി യു സീക്വൽ ടു ഇവിടെ മൈനസ് ആർ ടു ആർ പ്ലസ് ഡി ആർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ ഉണ്ട്, എക്സ് ടു എക്സ് പ്ലസ് ഡി എക്സ് ഉണ്ട്, വൈ ടു വൈ പ്ലസ് ഡി വൈ ഉണ്ട്, സെഡ് ടു സെഡ് പ്ലസ് ഡി സെഡ് ഉണ്ട്. അത് മൂന്നും നമ്മൾ എടുത്ത് എഴുതുമ്പോൾ ഡി യു സീക്വൽ ടു മൈനസ് ഇന്റഗ്രൽ എക്സ് ടു എക്സ് പ്ലസ് ഡി എക്സ് എഫ് എക്സ് ഡി എക്സ് എഴുതി പ്ലസ് വൈ ടു വൈ പ്ലസ് ഡി വൈ എഫ് വൈ ഡി വൈ എഴുതി. ഓക്കെ, പ്ലസ് ഇന്റഗ്രൽ സെറ്റ് ടു സെറ്റ് പ്ലസ് ഡി സെറ്റ് എഴുതുമ്പോൾ എഫ് സെറ്റ് ഡി സെറ്റ്. ഓക്കെ, അപ്പോ ഇന്റഗ്രൽ ആർ ടു ആർ പ്ലസ് ഡി ആറിനെ ഈ രീതിയിൽ നമുക്ക് മാറ്റി എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി ഇവിടെ നോക്കി നോക്കുക, ഞാൻ ഈ വൈയും സെറ്റും കോൺസ്റ്റന്റ് ആയിട്ട് നിർത്താം. ഓക്കെ, വൈയും സെറ്റും കോൺസ്റ്റന്റ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ ഈ രണ്ട് ടേം പോകും, ഡി വൈ സീറോ ആയിരിക്കും, ഡി സെറ്റ് സീറോ ആയിരിക്കും, ഇത് രണ്ടും പോകും. അങ്ങനെ ചെയ്യുമ്പോൾ എഫ് എക്സ് ഈക്വൽ ടു നമുക്ക് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് എന്ന് കിട്ടും. ഇവിടെ ഡോ എഴുതാനുള്ള കാരണം യു എന്ന് പറയുന്നത് എക്സിന്റെയും വൈന്റെയും സെറ്റിന്റെയും ഫംഗ്ഷൻ ആണ് അല്ലെ. അപ്പൊ അത് എക്സ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ പാർഷ്യൽ ഡിഫറൻഷിയേഷനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സ് അറ്റ് കോൺസ്റ്റന്റ് വൈ സെഡ് ആണ്. എഫ് ഐ ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ അറ്റ് കോൺസ്റ്റന്റ് എക്സ് സെഡ് ആണ്. എഫ് സെഡ് എന്ന് പറയുന്നത് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ സെഡ് അറ്റ് കോൺസ്റ്റന്റ് എക്സ് വൈ എന്നാണ് കിട്ടുന്നത്. ആ രീതിയിൽ എഴുതാം.
എന്നാലും എഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ എക്സും എഫ് വൈ ഡോ മൈനസ് ഡോ യു ബൈ ഡോ വൈയും എഫ് സെറ്റ് ഡോ യു ബൈ മൈനസ് ഡോ യു ബൈ ഡോ സെറ്റും കിട്ടുന്നു. അത് നമ്മൾ ഈ വെക്റ്റർ എഫിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വെക്റ്റർ എഫ് എക്സ് എഫ് എന്ന് പറയുന്നത് എഫ് എക്സ് ഐ ക്യാപ് പ്ലസ് എഫ് ഐ ജെ ക്യാപ് പ്ലസ് എഫ് സെറ്റ് കെ ക്യാപ് ആണല്ലോ. എഫ് എക്സിന്റെ സ്ഥാനത്ത് മൈനസ് ഡോ യു ബൈ ഡോ എക്സ് കൊടുക്കുന്നു ഐ ക്യാപ്, മൈനസ് എഫ് ഐന്റെ സ്ഥാനത്ത് മൈനസ് ഡോ യു ബൈ ഡോ വൈ ജെ ക്യാപ് അല്ലേ, എഫ് സെറ്റിന്റെ സ്ഥാനത്ത് മൈനസ് ഡോ യു ബൈ ഡോ സെറ്റ് കെ ക്യാപ് എന്ന് കിട്ടുന്നു. അപ്പൊ ഇതിനകത്ത് നോക്കി നോക്കേ, ഈ മൈനസ് ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് മൈനസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ്പ് മൈനസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ്പ്, അല്ലെങ്കിൽ ഇവിടെ യു കോമൺ ആണ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്, ബാക്കി ഉണ്ടാവുക മൈനസ് ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ്പ് യു എന്ന് എഴുതാൻ പറ്റും ഇതിന് അല്ലെ. മൈനസും യുവും കോമൺ ആണ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ്, ബാക്കി ഇതാണ്ടാവുക ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ്പ്. ഈ ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ്പ് എന്ന് പറയുന്നത് ഡെൽ ആണ്, ദാറ്റ് ഇസ് ദ ഗ്രേഡിയന്റ് ഇൻ ത്രീ ഡയമെൻഷണൽ സ്പേസ്. ത്രീ ഡയമെൻഷണൽ സ്പേസിലെ ഗ്രേഡിയന്റ് ആണ് അത്. അപ്പോ നോക്കി നോക്ക് എഫ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കിട്ടുന്നു, മൈനസ് ഡെൽ യു എന്ന് കിട്ടുന്നു. മൈനസ് ഡെൽ യു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി അല്ലെ. ത്രീ ഡയമെൻഷണൽ സ്പേസിലും കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കിട്ടുന്നു. ഓക്കെ, ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയുന്നു, കേൾ ഓഫ് എ കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഈക്വൽ ടു സീറോ. ഒരു കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേൾ എപ്പോഴും സീറോ ആണ് എന്നുള്ളതാണ്. അപ്പോ എന്താണ് ഒരു വെക്ടറിന്റെ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വെക്റ്റർ എയുടെ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് എ ആണ്, വെക്റ്റർ ബിയുടെ കേൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽ ക്രോസ് വെക്റ്റർ ബി ആണ്. അപ്പോ കൺസർവേറ്റീവ് ഫോഴ്സിന് നമ്മൾ സാധാരണ വെക്റ്റർ എഫ് എന്നെടുക്കുന്നു. അപ്പൊ അതിന്റെ കേൾ എന്ന് പറയുമ്പോൾ ഡെൽ ക്രോസ് എഫ് അല്ലെ, അത് എപ്പോഴും സീറോ ആയിരിക്കും എന്ന് ആണ് പറയുന്നത്. കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് വെക്റ്റർ എഫ് എങ്കിൽ ഡെൽ ക്രോസ് എഫ് എപ്പോഴും സീറോ ആണ് എന്നുള്ളതാണ്. അപ്പൊ അത് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് കേൾ ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ഈസ് ആൾവേസ് ഈക്വൽ ടു സീറോ അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എ കൺസർവേറ്റീവ് ഫോഴ്സ് നമുക്കറിയാം, ഫോഴ്സ് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി. എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡെൽ യു ആണ് കൺസർവേറ്റീവ് ഫോഴ്സിന്റെ കേസിൽ. അപ്പൊ കേൾ ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡെൽ ക്രോസ് എഫ് ആണ്. ഏതൊരു വെക്ടറിന്റെയും കേൾ കാണാൻ അങ്ങനെയാണ്, ഡെൽ ക്രോസ് വെക്ടർ ആണ്. അപ്പൊ ഡെൽ ക്രോസ് വെക്ടർ എഫ് ആണ് കേൾ ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം, മൈനസ് ഡെൽ യു എന്ന് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത് ഗ്രേഡിയന്റ് ഡെൽറ്റ എന്ന് പറയുന്ന സാധനം ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ്പ് ആണ് ത്രീ ഡയമെൻഷണൽ സ്പേസിൽ. ഇനി ഡെൽ യു എന്ന് പറയുന്ന സാധനം ആവട്ടെ ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ്പ് ഇൻ ടു യു ആണ്. അപ്പൊ എന്തുവരും, എല്ലാവരുടെ കൂടി യു വരും അല്ലെ. അപ്പൊ ഡോ യു ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ജെ ക്യാപ്പ് പ്ലസ് ഡോ ഡോ യു ബൈ ഡോ സെറ്റ് കെ ക്യാപ്പ് എന്നാണ് കിട്ടുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് എങ്ങനെ വരും നോക്ക്, ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു മൈനസ് ഏറ്റവും ആദ്യം എഴുതാം, മൈനസ് ആദ്യം ഡെൽ എഴുതുകയാണ് ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ്പ് പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ ക്യാപ്പ് ക്രോസ് ഡെൽ യു എഴുതുന്നു ഡോ യു ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ജെ ക്യാപ്പ് പ്ലസ് ഡോ ഡോ യു ബൈ ഡോ സെറ്റ് കെ ക്യാപ്പ്. ഇതിനെ ഡിറ്റർമിനന്റ് മെത്തേഡിൽ നമുക്ക് ചെയ്യാം ഈ ഒരു കേഡിനെ. അപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും മാത്സിലൊക്കെ. അപ്പോ വെക്റ്റർ ഡെൽ ക്രോസ് വെക്റ്റർ എഫ് ഈക്വൽ ടു ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, യൂണിറ്റ് വെക്റ്റേഴ്സ് നിരത്തി എഴുതാം. മൈനസ് എഴുതി കാരണം മൈനസ് ഉണ്ടല്ലോ അല്ലെ, മൈനസ് ഇതാണ് ഡെൽ ക്രോസ് ഡെൽ യു ആണ് അല്ലെ, മൈനസ് ഡെൽ ക്രോസ് ഡെൽ യു ആണ്. മൈനസ് ആദ്യം എഴുതി, ഇനി ഡെൽ ക്രോസ് ഡെൽ യു ആണ് ചെയ്യുന്നത്. അപ്പോ രണ്ടിലും യൂണിറ്റ് വെക്റ്റേഴ്സ് ഐ ജെ കെ ആണ്. അപ്പൊ ആദ്യം ഞാൻ അത് നിരത്തി എഴുതാം, ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ്. പിന്നെ ഫസ്റ്റ് വെക്ടറിലെ കമ്പോണൻസ് നിരത്തി എഴുതുക, അതേതാണ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ് ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ്. സെക്കൻഡ് വെക്ടറിലെ കമ്പോണൻസ് നിരത്തി എഴുതുക, അതെത്രയാണ് ഡോ യു ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ സെറ്റ്. അപ്പൊ ഇതാണ് ഡെൽ ക്രോസ് എഫ് അഥവാ ഡെൽ ക്രോസ് മൈനസ് ഡെൽ ക്രോസ് ഡെൽ യു എന്ന് പറയുന്ന സാധനം. ഓക്കെ, ഇനി ഇത് ചെയ്യാണ് ഡെൽ ക്രോസ് എഫ് ഈക്വൽ ടു ഐ ക്യാപ്പ് ആദ്യം എഴുതുക. അപ്പൊ ഈ റോയും ഈ കോളും ഒഴിവാക്കി ബാക്കി ഇവിടെ ഉണ്ടാവുക ഡോ ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ സെറ്റ് ആണ്. ഡോ ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക, ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ സെറ്റ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ സെറ്റ് മൈനസ് ഇങ്ങനെ എത്ര വരിക, ഡോ ബൈ ഡോ സെറ്റ് ഡോ യു ബൈ ഡോ സെറ്റ്. അപ്പൊ എന്ത് വരും, അത് ഡോ സ്ക്വയർ യു ബൈ ഡോ സെറ്റ് ഡോ വൈ എന്ന് വരും അല്ലെ, ഡോ സെറ്റ് ഡോ വൈ. അപ്പൊ ഇങ്ങനെ വരും ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ സെറ്റ് മൈനസ് ഡോ സ്ക്വയർ യു ബൈ ഡോ സെറ്റ് ഡോ വൈ. ഇനി അടുത്തത് എന്ത് വരും, മൈനസ് ജെ ക്യാപ്പ്. അങ്ങനെയുള്ള ഒരു ഡിറ്റർമിനന്റ് ചെയ്യുമ്പോൾ മൈനസ് ജെ ക്യാപ്പ് ആ കോളും ആ റോയും ഒഴിവാക്കി ഡോ ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ സെറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് വരും, സോറി ഡോ എക്സ് ഡോ സെറ്റ് എന്ന് വരും, മൈനസ്
ഡോ ബൈ ഡോസ് എന്റെ ഡോ യു ബൈ ഡോ എക്സ് ആണ് വരിക അല്ലെ എങ്ങനെ. അപ്പൊ എന്തോരും ഡോ സ്ക്വയർ യു ബൈ ഡോസ് എന്റ് ഡോ എക്സ് എന്ന് വരും. അപ്പൊ ഇവിടെ ജെ കെ ആപ്പ് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോസ് എന്റ് മൈനസ് ഡോ സ്ക്വയർ യു ബൈ ഡോസ് എന്റ് ഡോ എക്സ് എന്നാണ് വരിക. പ്ലസ് കെ കെ ആപ്പ് വരുന്ന കോളവും റോയും ഒഴിവാക്കി ബാക്കി ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ വരും. എന്താ വരിക ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പിന്നെ മൈനസ് ഡോ ബൈ ഡോ വൈ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് എന്നും വരും. ഇനി ഇവിടെ നോക്കുക ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ സെറ്റ് എന്ന് പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ സെറ്റ് ഡോ വൈക്ക് ഈക്വൽ ആയിരിക്കും. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ സെറ്റ് എന്ന് പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ സെറ്റ് ഡോ എക്സിന് ഈക്വൽ ആണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ്ക്ക് ഈക്വൽ ആണ് അല്ലെ. ഇതെല്ലാം പരസ്പരം ഈക്വൽ ആണ് എന്നുള്ളതാണ്. ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ സെറ്റ് ഡോ വൈ. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ സെറ്റ് ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ സെറ്റ് ഡോ എക്സ്. ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ ഇസ് ഈക്വൽ ടു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ ഡോ എക്സ് ആണ്. ഈ സാധനങ്ങളെല്ലാം സീറോ ആയിട്ട് പോകും എന്നുള്ളതാണ് അല്ലെ. അത് മൊത്തം എന്തായിട്ട് പോയി സീറോ ആയിട്ട് പോയി അല്ലെ. അപ്പൊ ഡെൽ ക്രോസ് എഫ് എത്ര കിട്ടുന്നത് സീറോ ആണ് കിട്ടുന്നത്. എഫ് എന്ന് പറയുന്നത് എന്താണ് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഡെൽ ക്രോസ് ചെയ്യുമ്പോൾ അതിന്റെ കേൾ ആണ് അല്ലെ. കേൾ ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ആൾവേസ് ഈക്വൽ ടു സീറോ. അപ്പൊ കേൾ ഓഫ് കൺസർവേറ്റീവ് ഫോഴ്സ് ഇസ് ആൾവേസ് ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതനുസരിച്ചിട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഒരു ഫോഴ്സ് തരും വെക്ടർ ഫോമിൽ തരും എന്നിട്ട് അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി ഡെൽ ക്രോസ് ആ തന്നിരിക്കുന്ന ഫോഴ്സ് ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് സീറോ കിട്ടുന്നുണ്ടെങ്കിൽ അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, സീറോ കിട്ടുന്നില്ലെങ്കിൽ അത് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ പ്രോബ്ലംസ് നമുക്ക് അത്തരത്തിലുള്ള പ്രോബ്ലംസ് വരുന്ന ക്ലാസ്സുകളിലൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നന്നായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.